എങ്ങനെയാ കണ്ടേ വിഷ്ണു? അല്ല അല്ല അല്ല, വിഷ്ണു എന്റെ കസിനാണ്, എന്റെ അമ്മയുടെ ഡിസ്റ്റന്റ് കസിനാണ്. ചെറുപ്പം മുതലേ കാണുന്ന ആളാണ് വിഷ്ണുവേട്ടൻ. പക്ഷേ ഇഷ്ടം വിഷ്ണേട എന്നോട് വന്നു പറഞ്ഞൊരു പ്ലസ് ടുവിലൊക്കെ ഞാൻ പഠിക്കുമ്പോഴാണ്. ഞാനൊരു പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ തിരിച്ച് തുറന്നു പറഞ്ഞൊരു ഡിഗ്രി ആയപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത്. അതുവരെ വിഷ്ണേടൻ പറഞ്ഞ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴും ശ്രീജിത്ത് നേരെ തിരിച്ചാണ്. ആ കാലങ്ങളിൽ ഫാമിലി എത്ര തിരക്കാണെങ്കിലും 28 ചോറൂണ് പാലുകാഴ്ച കല്യാണം ഇതൊന്നും വിടില്ല, വീട്ടിൽ നിന്ന് ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോകും. കാര്യം ഒരു ഡിസ്റ്റന്റ് ഫാമിലി ഫ്രണ്ട് ആണ് സജിത. അതാണ് ഞാൻ ഇവിടെ റിലേറ്റ് ചെയ്തത്. അപ്പൊ സജിത വരുമെന്നുള്ള പ്രതീക്ഷയിൽ അമ്മ ആ കല്യാണം വിളിച്ചിട്ടില്ല. അല്ല, അതും പക്ഷേ പകുതി ശൈശവാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞങ്ങൾ ശരിക്കും, ഞാൻ ആദ്യം സഞ്ജുവിനെ കാണുമ്പോൾ എനിക്ക് ആളെ ഇഷ്ടമായി. പക്ഷെ എന്നെ വിസ്മയിപ്പിച്ചത് വേറൊന്നുമില്ല, എനിക്കറിയാം മേഴ്സി കോളേജ്, മേഴ്സി കോളേജിലെ ഡ്രസ് കോഡുള്ള കോളേജാണ്. മേഴ്സി കോളേജിന്റെ ചട്ടം എനിക്കറിയാം, റൂൾ എനിക്കറിയാം, സ്ട്രിക്റ്റത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നറിയാം. അവിടുന്ന് നമിച്ചു എങ്ങനെ സത്യമായിട്ടും. പക്ഷെ എന്നാലും നിങ്ങളിൽ ഫോൺ വിളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, പറയുന്നു വേണ്ട. എന്നാലും അതൊരു വെരി വെരി കമന്റ്. ഞങ്ങൾക്ക് ശരിക്കും കാണാനുള്ളതും സംസാരിക്കാനുള്ള സമയങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കല്യാണം നടന്നു കേട്ടോ. ഞങ്ങൾ വളരെ വളരെ ചുരുങ്ങിയ കാലം മാത്രം, സമയങ്ങൾ മാത്രം നമുക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് അത് നടന്നുവെങ്കിൽ അത് സഞ്ജുവിന്റെ വിധി എന്നല്ലാതെ അല്ല. പക്ഷെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ അകത്ത് എന്താ വെച്ചാൽ, ഞങ്ങള് ഞാൻ വളരെ ബുദ്ധിപരമായിട്ട്, അതായത് സഞ്ജു നന്നായി ചിന്തിക്കാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കല്യാണം കഴിച്ചു. അതായത് ബുദ്ധിപരമായി മെച്ചൂർ മെച്ചൂർ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് കല്യാണം കഴിച്ചു. ഞാൻ മെച്ചൂർ ആയിരുന്നു.